माता अमृतानंदमयी मठत्तिल दुरूह मरणंगलुम आत्महत्यकलुम पीडनंगलुम वर्धिच्चु वरुन्नु एट्टवुम ओडुविल कഴിഞ്ഞ ദിവസം മഠത്തിന്റെ 11-ാം നിലയിൽ നിന്നും ഒരു വിദേശ വനിത എടുത്തു ചാടി ആത്മഹത്യ ചെയ്തു. യുകെ സ്വദേശിയായ സ്റ്റെഫിഡ് സിയോന എന്ന 45 വയസ്സുള്ള യുവതിയാണ് ഇത്തരണത്തിൽ ആത്മഹത്യ ചെയ്തത്. സിയോനയുടെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. രാത്രി 8:30-ഓടെയാണ് സിയോന കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും ചാടി മരിക്കുന്നത്. അന്ന് പകൽ സമയത്തും ഇവർ കെട്ടിടത്തിന്റെ മുകളിൽ കയറി ചാടാൻ ശ്രമിച്ചിരുന്നു. പോലീസും മറ്റ് അന്തേവാസികളും ചേർന്ന് പിന്തിരിപ്പിച്ചാണ് അവരെ റൂമിലേക്ക് മാറ്റിയത്. രാത്രിയിൽ കൂടെ ഉണ്ടായിരുന്ന അന്തേവാസികൾ പ്രാർത്ഥനയ്ക്കായി പോയപ്പോഴാണ് ഇവർ വീണ്ടും കെട്ടിടത്തിന്റെ മുകളിൽ കയറി ചാടിയത്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഇവർ മഠത്തിലെത്തിയത്. ലോക്ക്ഡൌൺ മൂലം ഇവർക്ക് തിരിച്ചു പോകാനാകാതെ വന്നപ്പോൾ അവർ കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നു എന്നാണ് മഠം അധികൃതർ പറയുന്നത്. എന്നാൽ ഇത് ആദ്യമല്ല മഠത്തിൽ ആത്മഹത്യകളും മരണങ്ങളും ഉണ്ടാകുന്നത്. അതായത് ദുരൂഹ സാഹചര്യത്തിലുള്ള മരണങ്ങൾ ഉണ്ടാകുന്നത് ഇത് ആദ്യമല്ല. 2014 ഡിസംബറിലും ഇതേപോലെ സമാന സംഭവമുണ്ടായി. അന്ന് ജപ്പാൻ സ്വദേശി ഓഷി ഈജയാണ് ആത്മഹത്യ ചെയ്തത്. 15 വർഷമായി മഠത്തിൽ കഴിയുന്ന ആളായിരുന്നു ഓഷി. സ്വന്തം മുറിയിൽ തൂങ്ങി നിന്ന ഇയാളെ കണ്ടെത്തിയത് കൂടെ കഴിഞ്ഞിരുന്ന അന്തേവാസിയാണ്. കൊല്ലം തേവന്നൂർ സ്വദേശി രാധാകൃഷ്ണനും ആത്മഹത്യ ചെയ്തു. ആശ്രമത്തിലെ കടുത്ത പീഡനമാണ് ആത്മഹത്യയ്ക്ക് വഴിവെക്കുന്നതെന്ന് അദ്ദേഹം തന്നെ സ്വന്തം കൈപ്പടയിൽ എഴുതിയ ആത്മഹത്യക്കുറിപ്പ് പത്രമാധ്യമ പ്രവർത്തകർക്കും പോലീസിനും തപാലിലൂടെ അയച്ചതിന് ശേഷമാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. തിരുവനന്തപുരം വെള്ളയാണി അമൃത ശില്പകലാക്ഷേത്രത്തിലെ ബ്രഹ്മചാരിയായിരുന്നു മരിച്ച രാധാകൃഷ്ണൻ. ഇയാളുടെ മരണത്തെക്കുറിച്ച് അന്വേഷണം ഫലപ്രദമായി നടക്കുന്നില്ലെന്ന് വ്യാപകമായ പരാതിയും ഉയർന്നിരുന്നു. അമൃതാനന്ദമയിയുടെ സഹോദരൻ നാരായണൻകുട്ടി, ദുരന്തൻ, ബന്ധുവായ പ്രദീപ് കുമാർ, ഒരു വിദേശ വനിത തുടങ്ങിയവരുടെ മരണങ്ങളും വിവാദത്തിലായിരുന്നു. 2012 ആശ്രമത്തിലെത്തിയ ബീഹാർ സ്വദേശി സത്നാ സിംഗും കൊല്ലപ്പെട്ടു. ബീഹാർ ഗയയിലെ ഗട്ടിയ മുഹല്ല ഷേർഗാട്ടി സ്വദേശിയും നിയമ വിദ്യാർത്ഥിയുമായ സത്നാം സിംഗ് കൊല്ലപ്പെടുന്നത് തിരുവനന്തപുരം പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിൽ വെച്ചായിരുന്നു. 2012 ജൂലൈ 31 അമൃതാനന്ദമയി മഠത്തിൽ ഇയാൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് ആരോപിച്ചാണ് ഇയാളെ പോലീസിൽ ഏൽപ്പിക്കുന്നത്. അതിനുശേഷം പോലീസാണ് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ അഡ്മിറ്റ് ചെയ്തത്. എന്നാൽ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ എത്തുന്നതിന് മുൻപ് തന്നെ അയാൾ അവശനായിരുന്നു എന്നാണ് മാനസിക ആരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാർ പറയുന്നത്. മാനസികാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് കൊല്ലപ്പെടുന്ന സത്നാ സിംഗിന്റെ മരണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഒട്ടേറെ നിവേദനങ്ങളും മറ്റും അധികാരികൾക്ക് നൽകിയെങ്കിലും അതിനെക്കുറിച്ച് വേണ്ടത്ര അന്വേഷണം നടന്നിട്ടില്ല. മാത്രമല്ല ഈ കേസിൽ നിന്നും മാതാ അമൃതാനന്ദമയി മഠത്തിനെ ഒഴിവാക്കുകയും ചെയ്തു. പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രം മാത്രം കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നടത്തിയതെന്ന ആരോപണവും ഉയർന്നിരുന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തെങ്കിലും പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിലുണ്ടായ സംഘർഷമാണ് മരണത്തിന് കാരണമായതെന്നായിരുന്നു പോലീസിന്റെ നിലപാട്. ജയിൽ വാർഡനെയും അറ്റൻഡറെയും ആശുപത്രിയിലെ ക്രിമിനൽ വാർഡിലെ 4 ജയിൽപുള്ളികളെയും അറസ്റ്റ് ചെയ്തെങ്കിലും മാതാ അമൃതാനന്ദമയി മഠത്തിനെതിരെ പോലീസ് ചെറുവിരൽ പോലും അനക്കിയില്ല. സംഭവത്തിൽ CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സത്നാം സിംഗിന്റെ പിതാവും സഹോദരനും സെക്രട്ടേറിയറ്റ് നടയിൽ ഉപവാസമിരുന്നു. മാത്രമല്ല ഇവർ ഹൈക്കോടതിയുടെ മുന്നിലും ഒരു ദിവസം സത്യാഗ്രഹമിരുന്നു. എന്നിട്ട് പോലും ഈ കുടുംബത്തിന് നീതി ലഭിച്ചില്ല. ഇപ്പോഴും മറയത്ത് നിൽക്കുന്ന യഥാർത്ഥ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരാൻ പോലീസിനോ അല്ലെങ്കിൽ നിയമപീഠത്തിനോ കഴിഞ്ഞില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ 2017 ഒക്ടോബറിൽ മഠത്തിലെ അന്തേവാസിയായ അമേരിക്കൻ സ്വദേശി മരിയോ സപ്പോട്ടോയ്ക്ക് ക്രൂരമായി മർദ്ദനമേറ്റു. അർദ്ധരാത്രി 12:50 മർദ്ദനമേറ്റ നിലയിൽ ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. വിദഗ്ധ പരിശോധനയിൽ ശരീരമാകമാനം ക്ഷതമേറ്റിട്ടുണ്ടെന്ന് ഡോക്ടർമാരുടെ റിപ്പോർട്ടിൽ പറയുന്നു. മാനസിക അസ്വാസ്ഥ്യം പ്രകടിപ്പിച്ച യുവാവ് അക്രമാസക്തനായിരുന്നുവെന്നും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നാട്ടുകാരെ ഉപദ്രവിച്ചെന്നുമാണ് അന്ന് മഠം അധികൃതരുടെ വാദം. മർദ്ദനത്തിൽ ഇയാളുടെ തലയിൽ മുറിവേറ്റിരുന്നു. അമൃതാനന്ദമയി മഠവുമായി ബന്ധപ്പെട്ട് വളരെയേറെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. മഠത്തിലെ അന്തേവാസിയായിരുന്ന ഗെയിൽ ട്രേഡ്വെൽ നടത്തിയ വെളിപ്പെടുത്തൽ വൻ വിവാദമാണ് ഉണ്ടാക്കിയത്.
മഠത്തിൽ ലൈംഗിക അതിക്രമണങ്ങളും പലതരത്തിലുള്ള ക്രമക്കേടുകളും നടക്കുന്നുണ്ടെന്ന ആരോപണമാണ് ഗെയിൽ ഉന്നയിച്ചത്. ഇവിടെ നടന്ന പല മരണങ്ങളിലും ദുരൂഹതയുണ്ടെന്നും അവർ ആരോപിച്ചിരുന്നു. എന്നാൽ അന്വേഷണമോ നടപടിയോ ഉണ്ടാവാതെ കേസുകൾ ഒതുക്കി തീർക്കുകയാണെന്നാണ് ആരോപണം. ഇവിടെ കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും ഉൾപ്പെടെ നിരവധി കുറ്റകൃത്യങ്ങൾ ആരോപിക്കപ്പെടുന്നു. എന്നാൽ വലിയ ഒച്ചപ്പാടുകൾ ഉണ്ടാക്കിയ ശേഷം കേസുകൾ പുറംലോകം കാണുന്നില്ല. അമൃതാനന്ദമയി എന്ന ആൾ ദൈവത്തിന്റെ സ്വത്തുക്കൾ മുഴുവൻ അന്വേഷിക്കണം. ഭൂമി കൈയേറ്റവും പാടം നികത്തലും അനധികൃത മണ്ണെടുപ്പും കെട്ടിടങ്ങൾ നിർമ്മിച്ചതുമെല്ലാം ആരോപണങ്ങളും പരാതികളും ഉണ്ടായിട്ടുണ്ട്. ഇവയൊന്നും വെളിച്ചം കണ്ടിട്ടില്ല. പല പരാതികളും, അതായത് നാട്ടുകാരുൾപ്പെടെ പല പരാതികളും പോലീസിനും ഭരണകർത്താക്കൾക്കും കൊടുത്തിട്ടുണ്ടെങ്കിലും അതിലൊന്നും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ശരിയായ അന്വേഷണം പോയിട്ട് ഒരു ചെറുവിരല പോലും അനക്കാൻ ഇവിടുത്തെ നിയമ സംവിധാനത്തിനോ പോലീസിനോ ഭരണകർത്താക്കൾക്കോ കഴിഞ്ഞിട്ടില്ലെന്നുള്ളതാണ് ഖേദകരം. അമൃതാനന്ദമയി എന്ന ആൾ ദൈവത്തിനെ പലരും ഭയക്കുന്നു. ആ ഭയം കൊണ്ടായിരിക്കണം കേസുകൾ വെളിച്ചം കാണാതെ ചുവപ്പ് നാടയിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്നത്.